ഇവിടെ പറഞ്ഞ് വീഡിയോ എടുക്കല്ലേ, എന്താ പ്രശ്നമുണ്ടെന്നൊക്കെ. സത്യമായിട്ടുള്ള എടുക്കല്ലെന്ന് പറഞ്ഞു. അയ്യോ അതുകൊണ്ടാ, അതാ സാരമില്ല. അതുകൊണ്ടില്ല, നമ്മളങ്ങനെ അല്ലായിരുന്നല്ലോ. അതിനെന്നാ അങ്ങനെ പറഞ്ഞായിരുന്നു. കാഞ്ഞിരപ്പള്ളി വന്നപ്പോ കാക്കമ്മനെ കണ്ടിട്ട് കൊറേ നാളായില്ലല്ലോ. കാക്കമ്മയ്ക്ക് വയ്യാന്ന് കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചപ്പോ ഷാമ്പു ഇതാരാ ആരാത്. കുറ്റം പറയാനുണ്ട്, പറഞ്ഞതെല്ലാം കേൾക്കും ഞാൻ, പറയാ അതെല്ലാം കേൾക്കും ചെയ്യും. തമ്പളക്കാട് ഇവിടെ കൊച്ചിനെ കൂടെ പോവല്ലേ, മധുരയുടെ പോരും. വയ്യാതെ നടക്കുന്നൊക്കെ ചുമ്മാ പറയാതെ. വീഡിയോ എടുക്കല്ലേ പറഞ്ഞോ. ഏതെല്ലാം എടുത്ത് കൊടുക്കറിയാം ചെയ്തോ. ഒന്നുകൂടെ പറയോ. അല്ല കാക്കമ്മ, കാക്കമ്മനെ കാണണമെന്ന് ഒത്തിരി ഇവരൊക്കെ വി ഐ പിസ്, നമ്മൾ ലോക്കൽസ്. നമ്മൾ വലിഞ്ഞു കയറുന്ന പോലെ ഇവർക്ക് വലിഞ്ഞു കയറാൻ പറ്റുമോ? അതിന് അങ്ങനെ പറയുന്നത് കണ്ടാ പറയുമെങ്കിലും ഞാൻ ലോക്കൽ എന്നല്ല. വിളിച്ചു ഒരു മനുഷ്യന്റെ അടുത്ത് ഞങ്ങൾ പോയിട്ടില്ല. നടന്നോ? അവന്റെ വണ്ടി എന്തി? അവൻ വണ്ടി കഴിക്കുന്നേ.
വരുന്നില്ലേ? രണ്ടുപേരും കൂടെ ഉണ്ട്. നേരത്തെ തുണി പറ്റിട്ടോ. പിന്നെ സോയാ ബോർഡ് കഴിക്കോ? ഇവിടെ കെട്ടിച്ചു വിട്ടില്ലായിരുന്നു പറഞ്ഞു. ഇവിടെ കെട്ടിച്ചു വിട്ടതല്ലേ നിർത്തിയാ. ചിരിച്ചോണ്ടാണ് തെരു വിളിച്ചാലേ അതൊക്കെ ചോദിക്കുന്നത്. അതെപ്പോഴും വെള്ളം അടിച്ചെടുക്ക കാണാമേ വിളിച്ചെന്ന് തോന്നുന്നു. ഇല്ല ഇവനറിയാ, ഇവരെ എനിക്കിട്ട് തെരുവിട്ട ഞാൻ തിരിച്ചു തെരുവിടുന്നു പറയാ. എനിക്കറിയാ ഇവര് അറിയാൻ ആര് നോക്കുന്നു? ചോറുണ്ടോ? ഉപ്പ് വേണോ? ഉപ്പ് കൊച്ചു ജാനകി സബിത ആണ് വരുന്നത്. സബിത ആ കൊച്ചിനെ ഞങ്ങളാ പോകുന്ന നമ്മളെ നിർബന്ധിച്ചൊന്നുമില്ല. തോരനാണ് മെഴുക്കുട്ടിയാണ് ഇഷ്ടം. മീനുണ്ടെന്ന്. ആ പക്ഷെ രണ്ടുമൂന്ന് വർഷം എടുക്കുക വളരണേ. മീനുണ്ടല്ലേ, അതിന്റെ അടിയിൽ കൂടെ പോകുന്നാണ് മറ്റേ വളയത്തിന്റെ. കഴിഞ്ഞ ദിവസം അനിയച്ചാര് വന്നിട്ട് അവൻ എവിടെ കടത്തി? മറ്റേ ടിവി ഇല്ല, പണ്ടത്തെ ഇതിന് ടിവി ഉണ്ടായിരുന്നില്ല. ആ കുഞ്ഞു സാധനം ഞങ്ങള് വരാൻ നോക്കിയിരുന്നു നിങ്ങള് പോകാൻ. ഞാൻ വന്നില്ല, എനിക്ക് സ്നേഹമില്ലെന്ന്. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും മാറിയിട്ടില്ല. മധുവണ്ണന്റെ കാര്യ ഞങ്ങളെടുത്ത് വീട്ടുകാരെ നിങ്ങൾക്ക് ഉടനെ ഓട്ടോ.
അങ്ങനെ കടക്കാരെ അങ്ങനെ പലതും പറയും. നമ്മുടെ കുടുംബം മേലാതി കുടുംബം മൊത്തം കേട്ടോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല എന്നുള്ള ഒരു സങ്കടം അമ്മയ്ക്ക് ഞാൻ പറയാം. അത് ഓർത്തിട്ട് നിങ്ങൾ അനുഭവത്തിൽ അതായോ ഒന്നിതാതെ കിടന്ന് അനുഭവിക്കാതെ യോഗം അവിടെ അങ്ങനെ ഒന്നും അല്ല. ഞാൻ വന്ന വഴിയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ ഏതാ വന്ന വഴിയാ എന്റെ ജീവിതകാലം എടുത്ത് നോക്കുവാറുണ്ട്. അമ്മയുടെ അനുഗ്രഹം കഴിഞ്ഞാണോ വാങ്ങിക്കാൻ എനിക്ക്. നമുക്ക് അവിടെ വല്യമ്മമാരൊന്നും പറഞ്ഞാൽ ആരും ഇല്ല, താത്തമ്മയൊക്കെ ഉള്ളു അല്ലേ. നമ്മുടെ വീട്ടില് മാമനൊക്കെ മരിച്ചു പോയി, മറ്റേ മൂത്ത മാമനൊക്കെ ആകെ സാനമാവ മാത്രമേ ഉള്ളൂ. മാമന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റില്ല. മാമ സത്യം പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു, പക്ഷെ ആവശ്യത്തിൽ വന്നപ്പോ ഈ കാലം ആ മറ്റേ അച്ഛന്റെ കാലം മാത്രമേ കിട്ടിയുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും കിട്ടി. അത് തന്നെ ധാരാളം. ഒരു കൊറോണ എന്തായിരുന്നു കൊറോണ വന്നിട്ട് ഒരു മനുഷ്യനില്ല കല്യാണത്തിന്. നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയുള്ള സാധനം ഉണ്ടാകും, അപ്പൊ അത് ഉണ്ടായത് ഇതകത്ത് ചെന്നിട്ടാന്നുള്ള കാര്യം ഇവര് കണ്ടുപിടിക്കുക. അങ്ങനെ എന്തോ ടെസ്റ്റൊക്കെ പ്രായമൊക്കെ ആവുമ്പോ ഇങ്ങനെയൊക്കെ മക്കളെ നോക്കുവോ, മഹാരാഷ്ട്ര മക്കളൊക്കെ ആവുമ്പോ അമേരിക്കയിലൊക്കെ ആയിരിക്കും, അതൊക്കെ നമ്മളെ നോക്കുവോ. പിന്നെ എപ്പോഴും ബിസി ആയിരിക്കും, പിന്നെ എന്റെ ഫോണിലും ചാർജ് കിട്ടില്ല, അതെല്ലാം പഴയ ഫോണാണ്. അന്ന് വെച്ചതാ പിന്നെ മാറ്റിയില്ല. അരിഞ്ചേട്ടന്റെയൊക്കെ മറ്റേ ബാഗ് ഒക്കെ രണ്ടു മൂന്ന് തവണയൊക്കെ പരിശോധിക്കൊക്കെ ചെയ്തില്ലായിരുന്നു. അപ്പൊ അവര് ഇനി അവർക്ക് എന്തായാലും വീട്ടിൽ പരിശോധിക്കണം എന്നുള്ള അരിഞ്ചേട്ടന്റെ വീട് തെറ്റുണ്ടെന്ന് ഓർത്തുകൊണ്ട് വെച്ചേക്കുന്ന സംഭവം അങ്ങനെയാണോ ഐഡി കാർഡ്. പിന്നെ അവരെല്ലാം പിന്നെ അരുൺ എന്നൊക്കെ പറഞ്ഞ അപ്പുറത്തെ വീട്ടിലൊക്കെ ഇപ്പൊ കാണുന്നവർക്ക് നീ ആണെന്ന് പറയുമല്ലേ. അതും പറ്റിക്കാനും അങ്ങനെ പറ്റിക്കാനും കൂടെ ഈ മനുഷ്യനെ അരിഞ്ചേട്ടനെ തേടി വരുന്ന ആൾക്കാരെ നോക്കുമ്പോഴത്തേക്ക് ഏ ഇത് അരുൺ ഗെയിം ഇത് വേറെ ആളുടെ വീടല്ലേ, അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചാലും ഇതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അരിഞ്ചേട്ടനെ മുടി എടുക്കുന്നുണ്ടോ താടി എടുക്കുന്നുണ്ടോ? ഒന്നുകൂടെ കെട്ടിച്ചുവിടാങ്കി, ഒന്നുകൂടെ കെട്ടിച്ചുവിടാങ്കി, മോളെ അല്ല എന്നെ പന്ത്രണ്ട് വർഷം മതി ഒരു കേട്ടോ. അത് പറ്റിയല്ല, പന്ത്രണ്ട് പന്ത്രണ്ട് ആകുമ്പോ വേറെ വേറെ കെട്ടണം. കർമ്മഫലം കുട്ടിയെ കർമ്മഫലം ഇരുന്ന് ചെയ്താൽ എന്നെയാ മോണാരിയല്ലേ അന്നേരം താടിയൊക്കെ മുറിക്കാൻ വയസ്സുണ്ടെങ്കിൽ ഒരു 35 വയസ്സുള്ള ഒരു വെട്ടിനൊക്കെ പറ്റൂല. അല്ല 28 ഒക്കെ ഉണ്ട് നല്ല 45 പ്രിയങ്ക നിക്കിനെ കെട്ടിയില്ലേ അന്ന് പറഞ്ഞോലെ ഈ കാര്യമൊക്കെ പറയുന്നുണ്ട്, സോമച്ചനൊന്ന് കരുതിക്കോളാൻ പറഞ്ഞു.
നീ പടരെങ്ങും ഈ ഉമ്മ കാണത്തില്ല. പ്രയറായിട്ടുള്ള ഉമ്മയാ. ആ ദിവ്യാമ്മയുടെ കല്യാണത്തിന് അവിടെ അനിയന്റെ എൻഗേജ്മെന്റ് ഉണ്ടെങ്കിൽ കുഞ്ഞമ്മ വരത്തോളൂ. ഇല്ല തലേ ദിവസം നോക്കട്ടെ, വരാൻ പറ്റെങ്കിൽ വരാം. ശരി അനുചേട്ടാ. നാരായണി പറഞ്ഞിട്ടുണ്ട്. അയ്യോ തങ്കമ്മേ, എങ്ക പോറെങ്ക കണ്ട വണ്ടി പോ. കഴിഞ്ഞു, സമാധാനമായി.